ലോങ് ടൈം നോ സീ. കുറേ അധികം നാളുകളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ലൈക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് വേണ്ടിവരും, എനിക്കും വേണ്ടി വന്നു. ബട്ട് ഇനി മുതൽ വീക്കിലെ ഒരു വീഡിയോ എങ്കിലും ഉണ്ടാവും. ഇനി കുറച്ച് നാളത്തേക്ക് ആനിമെ ബേസ് ചെയ്ത് ഓർ ആനിമെ കണ്ടന്റ് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്നാണ് കരുതുന്നത്. ആനിമെ ഫാൻസ് ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റ് ആനിമെ ഫാൻസിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് വൺ പീസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നാണെങ്കിൽ അയാൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ആദ്യം നറൂട്ടോ ബേസ്ഡ് കണ്ടൻസ് ഇടാമെന്നാണ് കരുതിയിരുന്നത്. ബട്ട് വൺ പീസിൻ്റെ റീസെൻ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങുന്നത് കൊണ്ട് വൺ പീസിൽ നിന്ന് തുടങ്ങാമെന്ന് തന്നെ കരുതി. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോ കണ്ടൻസിലോട്ട് പോകാം. ഓഡയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിയേഷൻ, ദ ലെജൻഡറി വൺ പീസ്, അതിലെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ്, അതെ മങ്കി ഡി ലൂഫി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത എനർജിയാണ്. പക്ഷേ പുള്ളിയുടെ ഫ്രണ്ട്സ് മാത്രമേ ലൂഫി എന്ന് വിളിക്കാറുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ സ്ട്രോ ഹാറ്റ് ഓർ ജാപ്പനീസിലാണെങ്കിൽ മുഗിവാര എന്നാണ് വിളിക്കുന്നത്. ലൂഫിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പൈറട്ടിങ് ആവുക എന്നാണ്. ലൂഫി സംസാരിച്ചു തുടങ്ങുന്ന കാലം മുതൽ നാഴിക്ക് 40 വട്ടം പറയുന്ന ഡയലോഗ് എനിക്ക് പൈറട്ടിങ് ആണ്, ഞാൻ പൈറട്ടിങ് ആകും എന്നൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കിടന്നുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പൈറട്ടിങ് ആണെങ്കിൽ വൺ പീസ് കണ്ടുപിടിക്കും. എന്താണ് വൺ പീസ് എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു പൈറട്ടായിരുന്നു ഗോൾഡ് ഡി റോജർ. ഇദ്ദേഹത്തെയാണ് എല്ലാവരും പൈറട്ടിങ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഗോൾഡ് ഡി റോജർ തൂക്കിലേറ്റപ്പെടുന്നതിന് മുൻപ് അതായത് തൊട്ട് മുൻപ് പുള്ളിയുടെ ഡയലോഗ് അടിക്കും, വാ മോനെ, അതൊരു ഗൂസ് ബംസ് മൊമെന്റ്സ് ആണ്. അതായത് പുള്ളി ഇത്രയും കാലം കൊള്ളയടിച്ച് സമ്പാദിച്ചു കൂട്ടിയ നിധിയെല്ലാം ഒരു ഐലൻഡിൽ സേവ് വെച്ചിട്ടുണ്ട്. ആ നിധിയാണ് വൺ പീസ് എന്ന് പറയുന്നത്. ഈ നിധി ആർക്ക് വേണമെങ്കിലും തേടിപ്പോകാമെന്ന് പുള്ളി പറയുന്നു. ഇത് കേട്ട ഉടനെ ധാരാളം യങ്സ്റ്റേഴ്സ് ആൻഡ് കറന്റ്ലി അല്ലെങ്കിൽ ഓൾറെഡി പൈററ്റ്സ് ആയ ഗ്രൂപ്പുകൾ പോലും ഈ വൺ പീസ് തേടിപ്പോകുന്നു. ഒരു ഗ്രേറ്റസ്റ്റ് പൈററ്റ് എറ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് റോജർ മരിച്ചത്, അതായത് തൂക്കിലേറ്റപ്പെട്ടത്. അപ്പോൾ വൺ പീസ് ആര് കണ്ടുപിടിക്കുന്നു അവനായിരിക്കും അടുത്ത പൈററ്റ് കിങ്. പക്ഷെ ചുമ്മാ ഒന്നും അങ്ങനെ ആ വൺ പീസ് ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അതിന് ഇഷ്ടം പോലെ കടമ്പകളുണ്ട്. ഗ്രാൻഡ് ലൈൻ, റെഡ് ലൈൻ, ന്യൂ വേൾഡ് തുടങ്ങിയ കടലിലെ എല്ലാ ഡേഞ്ചർ സോണും മറികടന്നാൽ മാത്രമേ വൺ പീസ് ഉള്ള ആ ഐലൻഡിലോട്ട് എത്തിച്ചേരാൻ സാധിക്കൂ. ഇത് ലൂഫിയെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അതുകൊണ്ട് ലൂഫി ഒരു ക്രൂ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുമായി വൺ പീസ് എന്ന നിധി നേടി പോകുന്നതാണ് ഈ ആനിമേറ്റഡ് സീരീസിൻ്റെ വൺ ലൈൻ എന്ന് പറയാം. മാൻ ഇറ്റ്സ് സ്റ്റിൽ ഗൂസ്ബംസ്. കാരണം ലൂഫിയുടെ ക്രൂ അവരെ വിളിക്കുന്നത് സ്ട്രോ ഹാറ്റ്സ് എന്നാണ്. അവർ പിന്നീട് കാണിച്ചു കൂട്ടുന്ന എല്ലാം മാൻ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അക്കോർഡിംഗ് ടു ഓഡ, ലൂഫിയുടെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ബ്രസീലാണ്, ജാപ്പനീസ് ആണ്. 80% ഫാൻസിനും ഇത് അറിയത്തില്ലായിരിക്കും. മാങ്ക ഒക്കെ വായിക്കുന്ന ഫാൻസിന് അറിയാൻ ചാൻസ് ഉണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ലൂഫിയുടെ കറണ്ട് ഏജ് എന്ന് പറയുന്നത് 19 വയസ്സാണ്. നമ്മൾ ഇതിനു മുമ്പ് 7 വയസ്സുള്ള ലൂഫിയും 17 വയസ്സുള്ള ലൂഫിയും ഒക്കെ ഈ സീരീസിൻ്റെ ഭാഗത്തായിട്ട് കണ്ടിട്ടുണ്ട്. ലൂഫിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മെയ് 5th. ഓക്കെ, അത് കഴിഞ്ഞ് ലൂഫിയുടെ ഫാദർ എന്ന് പറയുന്ന ആള് മങ്കി ഡി ഡ്രാഗൺ. പുള്ളി ഒരു റെവല്യൂഷണറി ആർമിയുടെ നേതാവാണ്. വൺ പീസ് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ മോസ്റ്റ് വാണ്ടഡ് നോട്ടോറിയസ് ക്രിമിനൽ എന്ന് പറയുന്നത് ഡ്രാഗനാണ്. പുള്ളിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം ഫാൻ തിയറീസ് ഇപ്പോഴും പ്രചരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ റോജറാണ് ലൂഫിയുടെ യഥാർത്ഥ ഫാദർ. പക്ഷേ ഈ ടൈം ലൈൻ, വൺ പീസിലെ ടൈം ലൈൻ നോന്ന് നോക്കുകയാണെങ്കിൽ പോസിബിലിറ്റീസ് വളരെ കുറവാണ്. പക്ഷെ ഓടെ ഒരിക്കലും ഈ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഭാവിയിൽ പുള്ളി എന്ത് ചെയ്തു വെക്കുമെന്നേ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ലൂഫിയുടെ അമ്മ ഇപ്പോഴും മിസ്റ്ററി ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. 1065 എപ്പിസോഡ് ഇറങ്ങിയിട്ടും ലൂഫിയുടെ അമ്മയെ കുറിച്ച് ഒരു എപ്പിസോഡിൽ പോലും പരാമർശിക്കുന്നത്. അടുത്ത ലൂഫിയുടെ ഗ്രാൻഡ് ഫാദർ മങ്കി ഡി ക്യാപ്, വൺ പീസ് ഫാൻസിനെ എല്ലാവർക്കും തന്നെ അറിയാം ഇങ്ങനാരാണെന്ന്. എനിക്കൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടാണെന്ന് പറയാം. ബേസിക്കലി ഞാൻ പോലും ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. ഉള്ളി ഹാക്കി ഉപയോഗിച്ച് എത്ര പേരെ പുള്ളി ഡിഫീറ്റ് എന്ന് വെച്ചാൽ പുള്ളി ഒരു വൈസ് അഡ്മിറലാണ് എന്ന മറൈൻ ഹീറോ എന്നാണ് പുള്ളി വിശേഷിപ്പിക്കുന്നത്. ഇനി ലൂഫിക്ക് 2 സ്വോൺ ബ്രദേഴ്സുണ്ട്. റിയൽ ബ്രദേഴ്സല്ല, സ്വോൺ ബ്രദേഴ്സാണ്, ഏയ്സ് ആൻഡ് സാബോ. ഇവർ രണ്ടും എക്സ്ട്രീംലി കില്ലിങ് വാരിയേഴ്സാണ്. ഒരു എന്താ പറയുക, ഡൈനാമിക് ഫാമിലിയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ ലൂഫിയുടെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്തടുത്ത് വരുന്ന വീഡിയോയിലൊക്കെ ലൂഫിയുടെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. അതുപോലെ ലൂഫിയുടെ ഐഡൽ എന്ന് പറയുന്നത് റെഡ് ഹെയർ ഷാങ്ക്സ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിനും അകപ്പാടെ കാണിച്ചിരിക്കുന്നത് 4-5 സീനിലും ഒരു സിനിമയിലും. ഭയങ്കര സ്ക്രീൻ ടൈം കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും
വൺ ഓഫ് ദ ബെസ്റ്റ് ഫാൻ ബേസ് ഇൻ ദ വേൾഡ്. അതായത് ഇവിടെയുള്ള നടന്മാരുടെ അത്രയും ഫാൻ ബേസ് ഉള്ളൊരു ഒരു ആനിമി ക്യാരക്ടറാണ് ഈ റെഡ് ഹെയർ ഷാങ്ക്സ് എന്ന് പറയുന്നത്. പുള്ളി കാണിച്ചു കൂട്ടിയ സംഭവങ്ങളെല്ലാം പകുതി പകുതിയിട്ട് വിവരിക്കുന്നേ ഉള്ളെങ്കിൽ പോലും മാൻ മൊമെന്റ്സ് ആണ് പലരും. ഈ ലൂഫിയുടെ പവർ ആൻഡ് എബിലിറ്റീസ് നോക്കാം. ലൂഫി ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൽ നിന്നും പുള്ളി ഗെയിൻ ചെയ്തെടുത്ത പവർ എന്ന് പറയുന്നത് റബ്ബറിൻ്റെതാണ്. ബോഡിയിലെ എല്ലാ ശരീരഭാഗങ്ങളും ലൂഫിക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും. ലൂഫി ലൂഫിയെ തന്നെ റബ്ബർ മാൻ എന്നാണ് ചില എപ്പിസോഡുകൾ വിശേഷിപ്പിക്കുന്നത്. ലൂഫി കഴിച്ച ഡെവിൾ ഫ്രൂട്ടിൻ്റെ പേര് ഗംഗം ഫ്രൂട്ട് എന്നാണ്. അത് അതുകൊണ്ട് തന്നെ താൻ ഫൈറ്റ് ചെയ്യുന്ന ഒപ്പോണന്റിനെ അടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗംഗം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ലൂഫി അടിക്കാൻ പോകുന്നത്. ഈ ഒരു ഗംഗം എന്ന വാക്കിന് ഞാനും ഇപ്പോൾ അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഞാനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൂഫിക്ക് പവർ ലെവൽ സ്റ്റേജസുണ്ട്. ഗിയർ 2, ഗിയർ 3, ഗിയർ 4. വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഗിയർ 5 എന്ന ഒരു പവർ സ്റ്റേജും കാണാൻ സാധിക്കും. അതിന് കട്ട വെയിറ്റിംഗ് ആണ്. ആ ഗിയർ 5 എന്നുള്ള ആ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു താഴെ കമന്റ് ബോക്സിൽ നിന്ന് പറയുക എത്ര പേരുണ്ടെന്ന് നോക്കാം. ലൂഫിയുടെ മറ്റൊരു പവർ എന്ന് പറയുന്നത് ഹാക്കിയാണ്. അതിൻ്റെ വളരെ ചിലർക്ക് മാത്രമുള്ള ഒരു പവർ അല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറയാവുന്ന ഭയങ്കര ഹാക്കി എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് പേര് മാത്രം ഗെയിൻ ചെയ്തൊരു പവറാണ്. ഈ ഒരു പവർ മറ്റുള്ളവരിൽ നിന്നും ലൂഫി വ്യത്യസ്തനാക്കുന്നുണ്ട് ഈ വൺ പീസിൽ തന്നെ. കാരണം എല്ലാവർക്കും ഒന്നും തന്നെ ഈ ഒരു കോൺക്രർ ഹാക്കി എന്നുള്ള പവർ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഓട ലൂഫി ഒരു മണ്ടനായും ഒറ്റബുദ്ധിയായും എടുത്തുചാട്ടക്കാരനും ഒക്കെ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആയതുകൊണ്ട് ലൂഫിക്ക് നീന്താൻ കഴിയില്ല. കൂടാതെ പവർ ലെവൽസ് മാക്സിമം യൂസ് ചെയ്ത ലൂഫിയുടെ എനർജി, സ്റ്റാമിന ഇതെല്ലാം ലോ ആവുകയും ലൂഫിയുടെ ഒപ്പോണന്റിൻ്റെ ഓപ്പൺ ചാൻസ് ലൂഫിയെ നശിപ്പിക്കാൻ ലൂഫി തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ലൂഫിക്ക് ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് മീറ്റ് അഥവാ ഫുഡ്, അഡ്വഞ്ചറസ് ആൻഡ് ഫ്രണ്ട്സ്. ഫുൾ ടൈം വിശന്ന് കിടക്കുന്ന ലൂഫിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് വൺ ഓഫ് ഹിസ് മെയിൻ വീക്ക്നെസ് എന്നും പറയാം ഈ വിശപ്പിന്. പിന്നെ ലൂഫി എല്ലാവരോടും തന്നെ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിരിക്കും. ഒരു ഫൺ ടൈം ഫുൾ ടൈം ആയി ചിരിച്ച് കിടക്കുന്ന ഒരു ലൂഫിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ തന്നെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ആപത്തോ മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവരാദ്യം ഡിസ്ട്രോയ് ചെയ്യുന്നതല്ല അവരാരെ അടിക്കാൻ പോകുന്നത് നമ്മുടെ ലൂഫി തന്നെയായിരിക്കും. എതിരാളികൾ എത്ര ശക്തരായെങ്കിലും ലൂഫി അവരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. ഇതുവരെയുള്ള എപ്പിസോഡുകൾ ഫൈറ്റിങ്ങിനിടയിൽ മാത്രമാണ് ലൂഫിക്ക് കുറച്ച് ബുദ്ധിയുള്ളതായി കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, ബ്രയാൻ ഹാൻകോക്ക്. ഇത് ലൂഫിയുടെ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ലൂഫിയെ പോലെ തന്നെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ വൺ പീസ് ക്യാരക്ടേഴ്സിൻ്റെ വീഡിയോ എനിക്ക് ഇവിടെ കമ്മി ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്. ടേക്ക് കെയർ, ഗുഡ് ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's